കൊച്ചിയിൽ വീണ്ടും തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി കവർച്ച. സംഘത്തിലെ 3 പേർ പിടിയിലായി. എറണാകുളം സൗത്തിലെ മെട്രോ ലോഡ്ജിലാണ് 4 സംഘം തോക്കുമായി എത്തി ലോട്ടറക്കട നടത്തുന്നയാളിൽ നിന്നും മൊബൈൽ ഫോണും പണവും കവർന്നത്. തോക്ക് പിടിച്ചെടുത്തു. കൊച്ചിയിൽ നിന്നും വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട്. വിഷ്ണു, ഈ കേസിനെ കുറിച്ച് പോലീസ് പറയുന്നത് എന്താണ്? 25-ാം തീയതിയാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. ഈ പരാതിക്കാരനായ സജീറും ഈ നാലാം ഒരു വണ്ടി തട്ടിയതുമായി ബന്ധപ്പെട്ട് വണ്ടി മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തർക്കമുണ്ടായിരുന്നു. പിന്നീട് അന്ന് രാത്രി ഈ 4 സംഘം സജീർ താമസിക്കുന്ന ലോഡ്ജിലെത്തി തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഒപ്പം സജീറിന്റെ മൊബൈൽ ഫോണും അതോടൊപ്പം തന്നെ പണവും 55,000 രൂപയോളം വരുന്ന പണവും ഈ സംഘം ഇവിടെ നിന്ന് കവർന്ന് എടുത്തുകൊണ്ടു പോയിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇവരെ പിടികൂടി. എറണാകുളത്ത് സ്പാ നടത്തുന്ന യുവാക്കളാണ് ഇവരെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഒപ്പം ഈ തോക്ക് പിസ്റ്റലാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. ലൈസൻസ് ഇല്ലാത്ത തോക്കാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തു. ഗുരുതരമായി സജീറിന് പരിക്കേറ്റിരുന്നു. സജീറിനെ നിലവിൽ ഇന്ദിരാ ഗാന്ധി ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ പ്രതികളിൽ 4 പേരുണ്ടായിരുന്നു. അതിൽ 3 പേരെ നിലവിൽ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഒരാൾക്കായുള്ള അന്വേഷണം സെൻട്രൽ പോലീസ് തുടരുകയാണ്. അനുമതി. ശരി, കൊച്ചിയിൽ വീണ്ടും തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി കവർച്ച. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും വിഷ്ണു സുരേഷ്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24.